നമസ്കാരം പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ നില കൂടുതൽ പരിങ്ങലിലേക്ക് പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇമ്രാൻഖാൻ തന്റെ പദവി നിലനിർത്താനായി നെട്ടോട്ടമോടുകയാണ് ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ പോലും ഇമ്രാനെ കൈവിട്ട അവസ്ഥയിലാണ് എന്നാൽ പാക് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും താൻ ഒരു കാരണവശാലും രാജിവെക്കില്ല എന്നാണ് ഇമ്രാൻഖാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് മേയം അടുത്തിരിക്കാണ് ഇമ്രാന്റെ ഈ അവകാശവാദം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ കോൺഫറൻസിനു ശേഷം ഇമ്രാൻ രാജിവെക്കണമെന്ന് പാക് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് ജനറൽ ഖമർ ജാവേദ് ബജ്വ സേനയിലെ മറ്റ് മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് ഇത്തരമൊരു തീരുമാനമെടുത്തുമെന്നാണ് പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇമ്രെ തുടർന്നും പിന്തുണയ്ക്കേണ്ടതില്ല എന്നും പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതില്ല എന്നും നാലു പേരും ചേർന്ന് തീരുമാനിച്ചതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം ഇമ്രാൻഖാനെതിരെ നടക്കാനിരിക്കുന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ ഒരു തരത്തിലുള്ള കൃത്രിമവും അനുവദിക്കില്ലെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി വ്യക്തമാക്കി എന്തെങ്കിലുമൊക്കെ തരികിട കാണിച്ചാൽ മാത്രമേ എന്ന് അയാൾക്കറിയാം അതിനെയായിരിക്കും ഇമ്രാൻ അവസാനമായി ഇനി ആശ്രയിക്കാൻ പോകുന്നത് നിങ്ങളുമായി കൈ ചേർക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഭൂട്ടോ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു സർക്കാരിന്റെ സഖ്യകക്ഷികളായ മൂന്ന് പ്രധാന പാർട്ടികൾ പ്രതിപക്ഷ സഖ്യത്തിൽ ചേരാൻ തീരുമാനിച്ചതും ഇമ്രാൻ കനത്ത തിരിച്ചടിയായിട്ടുണ്ട് മുത്തഹിദ ഗോമി മൂവ്മെന്റ് പാകിസ്ഥാൻ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഖ്വായി ബലൂജിസ്ഥാൻ അവാമി പാർട്ടി എന്നിവരാണ് പ്രതിപക്ഷത്തിനൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷം കൊണ്ടുവന്ന സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ഖാലിദ് ജാവേദ് ഖാനാണ് ഹർജി നൽകിയത് സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുന്ന വിമതരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ ഇമ്രാൻഖാൻ ഇക്കഴിഞ്ഞ ദിവസം സമീപിച്ചത് അതേസമയം വിദേശ നയത്തിന്റെ പേരിൽ ഇന്ത്യയെ പുകഴ്ത്തി ഇക്കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ രംഗത്തെത്തിയിരുന്നു ഖൈബറിലെ പൊതു റാലിയിലായിരുന്നു ഇമ്രാൻഖാന്റെ ഇന്ത്യയെ പുകഴ്ത്തിയുള്ള പ്രസ്താവന നമ്മുടെ അയൽരാജ്യമായ ഹിന്ദുസ്ഥാനെ ഞാൻ അഭിനന്ദിക്കുന്നു അവർക്ക് എല്ലായ്പ്പോഴും സ്വതന്ത്രമായ വിദേശ നയം ഉണ്ടായിരുന്നു ഇന്ന് ഇന്ത്യ അമേരിക്കയുമായി സഖ്യത്തിലാണ് അവർ കോഡ്രി ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗിന്റെ ഭാഗമാണ് അത് നിഷ്പക്ഷമാണെന്ന് അവർ പറയുന്നു ഉപരോധം വകവയ്ക്കാതെ അവർ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു കാരണം അവരുടെ നയം ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഖൈബർ പങ്യിലെ ഒരു പൊതു റാലിയിൽ ഇത്തരത്തിൽ നിരവധിയായ പ്രസ്താവനകളാണ് ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തിയത് എന്നാൽ ഇതിനു പിന്നിൽ ഇമ്രാൻഖാന് ചില ഗൂഢ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടായെന്നും റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെ പുറത്തുവന്നിരുന്നു പാകിസ്ഥാനിലെ മുൻ നയതന്ത്ര പ്രതിനിധികളടക്കം ഇതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മുതിർന്ന മൂന്ന് ലഫ്റ്റനന്റ് ജനറൽമാരും ചേർന്നെടുത്ത തീരുമാനം രഹസ്യാന്വേഷണ തലവൻ ലഫ്റ്റനന്റ് ജനറൽ നദീം അഞ്ചും ഇമ്രാനെ അറിയിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇമ്രാൻഖാനെതിരെ പാകിസ്ഥാനിലെ ജനങ്ങളും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് സർക്കാർ ഒന്നുകിൽ അവിശ്വാസത്തെ നേരിട്ട് പരാജയമേറ്റുവാങ്ങുക സ്വയം രാജിവെച്ചൊഴിയുക എന്നാണ് ഭൂരിഭാഗം ജനങ്ങളും ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ അതിരൂക്ഷവും പണപ്പെരുപ്പം കാരണം ജനജീവിതം ദുസ്സഹവുമായ അവസ്ഥയിലാണ് പണപ്പെരുപ്പം മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്രാൻഖാൻ സർക്കാർ ഭരണത്തിലുണ്ടായ വീഴ്ചകളാണ് രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ തകരാൻ കാരണമെന്നാണ് പ്രധാനമായും ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ നിന്ന് ക്ലീൻ ബൗൾഡ് ആകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത് ഇന്ത്യയെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയതിന് പിന്നിൽ പോലും ഇത്തരത്തിൽ പലതരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്